സർവകലാശാലാ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ സി പി എം തീരുമാനം. ഗവർണർക്കെതിരെ നിയമ പോരാട്ടത്തിനൊപ്പം ജനകീയ പ്രതിരോധവും സംഘടിപ്പിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സാങ്കേതിക സർവകലാശാല വി സി ആയി സിസ തോമസിനെ നിയമിച്ച ഗവർണർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ നീക്കം. സംഘപരിവാർ രാഷ്ട്രീയം ഗവർണറിലൂടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ ഭരണഘടനാപരവും നിയമപരവുമായി ചെറുക്കുന്നതിനൊപ്പം രാഷ്ട്രീയവുമായും നേരിടാനാണ് സി പി എം തീരുമാനം. ഈ മാസം 15 നടക്കുന്ന രാജ്ഭവൻ മാർച്ച് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ നേതാവ് തിരുച്ചി ശിവയും പങ്കെടുക്കും. ഗവർണർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും ഒപ്പം നിർത്താനാണ് സി പി എം നീക്കം. ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കാനുള്ള ഓർഡിനൻസ് ഉണ്ടാകും. ഒപ്പം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയും നിയമപരമായി നീങ്ങും. ഏതറ്റം വരെ പോകണോ ഇതിനെതിരായിട്ട് ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാപരമായും നിയമപരമായും എന്തൊക്കെ ചെയ്യാനാവുമോ ആ ചെയ്യാനാവുന്നതൊക്കെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജനകീയമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടും സ്വീകരിച്ചു. ഇതോടൊപ്പം സാങ്കേതിക സർവകലാശാല വി സി ആയി സിസ തോമസിനെ നിയമിച്ച ചാൻസലറുടെ നടപടിയും കോടതി കയറും. ഇതിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥകളുടെ ലംഘനം അടക്കം ചട്ടവിരുദ്ധമായ നടപടികളുണ്ടെന്നാണ് സർക്കാർ നിലപാട്. അടുത്തയാഴ്ച തന്നെ ചാൻസലർക്കെതിരെ ഹർജി നൽകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.